നമസ്കാരം ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഡിസംബർ മാസം വരികയാണ്. നമുക്ക് ഡിസംബർ മാസം ജ്യോതിഷ പ്രകാരവും സംഖ്യാശാസ്ത്ര പ്രകാരവുമായിട്ടുള്ള വിവിധ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നക്ഷത്ര ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ലഘുവായിട്ടുള്ള ഒരു അവലോകനമാണ്. 2022 അവസാനിക്കുകയാണ്. ഡിസംബർ മാസം കൊണ്ട് 2022 വിട പറയുകയാണ്. 2023ന്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് അധികം താമസിയാതെ തന്നെ ഞാൻ എത്തിക്കുന്നതാണ്. 2022 അവസാനിക്കുന്നത് ഓരോ വ്യക്തിക്കും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഭാഗ്യം ആർക്കൊക്കെയുണ്ട്, ആരോടൊപ്പം ഭാഗ്യമുണ്ട്, ഓരോ രാശിക്കാരെയും നമുക്ക് വ്യക്തമായി ഒന്ന് അവലോകനം ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലം നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ്. മേടൻ രാശിക്കാർക്ക് ഈ മാസം തൊഴിൽപരമായിട്ട് മികച്ച മാസമായിരിക്കും. കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് തൊഴിലിൽ ഉയർച്ച നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിരുന്നാലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രമിക്കേണ്ടതുമാണ്. സംസാരത്തിലൊക്കെ നിയന്ത്രണം ആവശ്യമായിട്ടുള്ള ഒരു മാസമാണ്. പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് സാധിക്കുന്ന ഒരു മാസമാണ്. എന്നാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കൂടാതെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ജാഗ്രത പാലിക്കേണ്ട, കരുതലെടുക്കേണ്ട സമയമാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് ഇടവൻ രാശിക്കാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി, മകേരത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിക്കാർക്ക് ഈ മാസത്തിന്റെ ആരംഭം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ കരുതലെടുക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. സംസാരം നിയന്ത്രിക്കേണ്ട സമയമാണ്. വിവാഹിതരല്ലാത്ത ഇടവക്കൂറുകാർക്ക് വിവാഹത്തിന് അനുകൂല സമയമാണ്. അമിതമായി ചിലവുകൾ വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. ദോഷപരിഹാരമായിട്ട് അനാഥാലയത്തിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകം ഉപഹാരങ്ങൾ നൽകുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. സഹപ്രവർത്തകരോടൊപ്പം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന മാസമാണ്. തൊഴിലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. കുടുംബത്തിലൊക്കെ ചില കലഹങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുക. മനക്ഷോഭവും മറ്റും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കരുതലെടുക്കുക. ഈ മാസം മിഥുനക്കൂറുകാർ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. അടുത്ത നമുക്ക് കർക്കിടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ മാസം പലപ്പോഴും നിങ്ങൾ കുറുക്കുവഴികൾ തേടുന്നതിന് ശ്രമിച്ചേക്കാം. പഠനകാര്യങ്ങളിൽ മികച്ച ഫലമായിരിക്കും കർക്കിടക്കൂറുകാർക്കുണ്ടാവുക. അതായത് ആഗ്രഹിച്ചതുപോലെ തന്നെ പഠനത്തിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. കർക്കിടക്കൂറുകാർ ഈ മാസം ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. ആവശ്യത്തിന് പണം ചിലവാക്കുകയും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും ചെയ്താൽ സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകുന്ന മാസം തന്നെയാണ്. കൂടാതെ കർക്കിടകക്കൂറുകാർക്ക് പ്രണയത്തിന്റെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. കർക്കിടകക്കൂറുകാർ ശിവക്ഷേത്രത്തിൽ ക്ഷീര അഭിഷേകം ചെയ്യുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് ഡിസംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർ ബിസിനസ്സിൽ അല്പം ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ട സമയമാണ്. കുടുംബത്തിൽ പലവിധത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. അതുവഴി മനസ്സമാധാനമൊക്കെ നഷ്ടമാകുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. പങ്കാളികൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ വർദ്ധിച്ചേക്കാം. ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. ചിലവുകളൊന്ന് ശ്രദ്ധിക്കുക. ചിലവുകളൊക്കെ അധികം ആകാനുള്ള സാധ്യതയുണ്ട്. വളരെ കരുതലെടുക്കുക. പങ്കാളിയുമായി തൊഴിലിന്റെ കാര്യത്തിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശ്രദ്ധ ചെലുത്തിയാൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല മാസം തന്നെയാണ് ഡിസംബർ മാസം. ശിവക്ഷേത്ര ദർശനം നടത്തി ധാര വഴിപാടായി നടത്തുകയാണ് ദോഷപരിഹാരമായി ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഡിസംബർ മാസത്തെ ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് ഈ മാസം തൊഴിലിനെ കൂടുതലായി ഇഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ചരിത്രം, പുരാവസ്തു, ഭൂമിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഡിസംബർ മാസം. ധാരാളമായി പണം പല കോണുകളിൽ നിന്നും ലഭിച്ചേക്കാം. പല കാര്യങ്ങളിലും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണയും ലഭിച്ചേക്കാം. കൂടാതെ ജോലിയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം, അതൊക്കെ കരുതലെടുക്കുക. കൂടാതെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരമായി ആലിന് ശനിയാഴ്ച ദിവസം ജലതർപ്പണം നടത്തുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ഡിസംബർ മാസത്തിലെ ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ അവസാനത്തെ പാദം, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് ബിസിനസ്സിൽ വിജയവും ലാഭവും ഒക്കെ ഒരുപോലെ വർദ്ധിക്കുന്ന സമയമാണ് ഡിസംബർ മാസം. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യമുണ്ട്. അതിഥികളൊക്കെ വീട്ടിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന മാസമാണ്. പരിഹാരമായി വെള്ളിയാഴ്ച ദിവസം പെൺകുട്ടികൾക്ക് പായസം ഉണ്ടാക്കി നൽകുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഡിസംബർ മാസത്തെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് ഈ മാസം ചിലവുകളൊക്കെ അധികരിക്കുന്ന മാസമാണ്. വിവാഹത്തിന്റെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള മാസമാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം. ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക സ്ഥിതി ഒരുപക്ഷെ സുസ്ഥിരമായി വന്നേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും വെല്ലുവിളി ഉയർത്തിയേക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. പഠന കാര്യങ്ങളിലൊക്കെ അനായാസമായി മുന്നോട്ട് പോകുന്നതിന് വൃശ്ചികക്കൂറുകാർക്ക് സാധിക്കും. വിദേശത്ത് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂല മാസമാണ്. ദോഷപരിഹാരമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുക. അടുത്ത നമുക്ക് ധനുക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ധനുക്കൂറുകാർക്ക് വരുന്ന ഡിസംബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് കരിയറിൽ വിജയം കൈവരിക്കുന്നതിന് അനുകൂല സമയമാണ്. വിദേശ യാത്രയ്ക്കൊക്കെ സാഹചര്യം ഒരുങ്ങിയേക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാം. കൂടാതെ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം വരികയും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തുന്നതിനായിട്ട് വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുക. ചിലവുകളോടൊപ്പം വരുമാനം വർദ്ധിക്കുന്നതാണ്. എന്നിരുന്നാലും ചിലവുകൾ ശ്രദ്ധിക്കുക. കൂടാതെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ദോഷപരിഹാരമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് ജോലിയിൽ അല്പം പ്രതികൂല അവസ്ഥ ഉണ്ടായേക്കാം. ജോലിയിൽ ശ്രദ്ധ വിട്ടുപോവുകയോ തൊഴിലിൽ അശ്രദ്ധ ഉണ്ടാകാനോ ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായേക്കാം. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും കൂടുതലായി സന്തോഷവും സമാധാനവും ഒക്കെ കുടുംബജീവിതത്തിൽ കൊണ്ടുവരുന്നതിനുമൊക്കെ സാധിക്കും. വരുമാനം വർദ്ധിക്കുകയും പല വിധത്തിലുള്ള അനുകൂല ഫലങ്ങളും ഒക്കെ ലഭിക്കുന്നതുമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല മാസമാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കുംഭക്കൂറുകാർക്ക് വരുന്ന ഡിസംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ അവസാന രണ്ട് പാദങ്ങൾ, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് ജോലിയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായേക്കാം. ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കുക. ടെൻഷനൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പുതിയ സാഹചര്യങ്ങളൊക്കെ ജോലിഭാരം വർദ്ധിപ്പിച്ചേക്കാം. പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചിലവുകൾ വർദ്ധിക്കാനും സാഹചര്യമുണ്ട്. കരുതലെടുക്കുക. ആരോഗ്യകാര്യത്തിലും കരുതലെടുക്കുക. ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനവും എള്ളുപായസവും ഒക്കെ വഴിപാടായി കഴിക്കുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ അവസാന പാദം, ഉത്തരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് വരുന്ന ഡിസംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൊഴിലിന് മാറ്റം ലഭിക്കുന്നതിനോ തൊഴിലിൽ ഉയർച്ച ലഭിക്കുന്നതിനോ ഒക്കെ സാഹചര്യം ഒരുങ്ങിയേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന അവസരങ്ങളൊക്കെ മുൻപന്തിയിലെത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. പരീക്ഷകളിൽ മുന്നിലെത്തുന്നതിനും ക്ലാസുകളിൽ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ഒക്കെ മീനക്കൂറുകാർക്ക് സാധിക്കുന്ന മാസമാണ്. തൊഴിൽ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി മുൻപന്തിയിൽ എത്തിയേക്കാം. പണത്തിന്റെ കാര്യത്തിൽ മീനക്കൂറുകാർക്ക് വരുന്ന ഡിസംബർ മാസത്തിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല. ആരോഗ്യം മികച്ചതായിരിക്കും. മുൻപ് അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. വ്യാഴാഴ്ച മഞ്ഞളും കുങ്കുമവും ചാലിച്ച് തിലകം ചാർത്തുക. 12 രാശിക്കൂറുകാരുടെയും പൊതുവായിട്ടുള്ള ഡിസംബർ മാസത്തെ ഫലം പറഞ്ഞു. വരുന്ന 2023 സമ്പൂർണ്ണ വിശേഷ ഫലങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഫലത്തെ വിശേഷമായിട്ട് പറഞ്ഞതിന് ശേഷം ഓരോ രാശിക്കൂറുകാരും വരുന്ന ഒരു വർഷത്തിൽ നേരിടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയും ഗുണഫലങ്ങളെയും എല്ലാം പ്രത്യേകം ഓരോ കൂറുകാരുടെയും ഫലങ്ങളെ വീഡിയോ ആയി പ്രത്യേകം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് ഡിസംബർ മാസം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. കൂടുതൽ നല്ല വിഷയങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.